എസ് എൻ ടിയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, തിരക്ക് കൊണ്ട് താങ്ങാനാവുന്നത് കൂടുതൽ ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധിയുമാണ് എസ് ഐ ടി കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്നത്. അതിന് പരമാവധി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു മുന്നേറ്റം 80 കോടി രൂപ മുടക്കി മെറ്റർണിറ്റി ബ്ലോക്ക് അത് സമയബന്ധിതമായി പൂർത്തിയാക്കി. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അത് പൂർണ്ണമായും നമുക്ക് ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചാൽ ബധിരമൂഖരായിട്ടുള്ള ഒരാൾ പോലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. ഇങ്ങനെയൊരു കണ്ടുപിടുത്തം, ഒരു ഹെൽത്ത് കെയറിലൊരു ടെക്നോളജി വന്ന സാഹചര്യത്തിൽ ഈ സമൂഹത്തിൽ ഒരാളെങ്കിലും ബധിരമൂഖരായിട്ട് വരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത് വന്നാൽ ആ വ്യക്തിയുടെയോ ആ കുടുംബത്തിൻ്റെയോ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് ആ വീഴ്ചയ്ക്ക് ഉള്ള കാരണം. അതും മനസ്സിലാക്കിക്കൊണ്ടാണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി സൗജന്യമായി നൽകുന്നതിനുള്ള പരിപാടി. കഴിഞ്ഞ കൊല്ലം 200 പേർക്ക് നടത്തി, ഈ വർഷം 200 പേർക്ക് പ്ലാനിട്ടിരിക്കുന്നു. ഗവൺമെന്റിന്റെ ലക്ഷ്യം ഈ ചികിത്സയ്ക്ക് വേണ്ടി, ഈ സർജറിക്ക് വേണ്ടി മുമ്പോട്ട് വരുന്ന എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ്. എല്ലാവർക്കും നൽകുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് ഉള്ളത്. കാരണം ആരോഗ്യമാണ് മറ്റെന്തിനേക്കാളും വലുത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ ഒന്നാമതെന്നുള്ളതല്ല, യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ അവിടെയും നമ്മുടെ സ്ഥാനം ഒട്ടും പുറകിലല്ല. അപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ രംഗത്തേക്ക് ആ രംഗത്ത് വന്നിട്ടുണ്ട്. അത് നിലനിർത്തുക, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കാര്യമാണ്. അത് കൂടുതൽ മെച്ചപ്പെടുത്തുക, ആ രംഗത്ത് വീണ്ടും മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തന രംഗത്ത് എസ് ഐ ടി ഇതുവരെ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ ഉള്ള അവസരം ഉണ്ടാകട്ടെ എന്നാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.